ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ ഒടുവിൽ അബ്ദുൽ നാസർ മദനി ചികിത്സാർത്ഥം താൽക്കാലികമായിട്ടാണെങ്കിലും സ്വന്തമായിട്ടുണ്ട് അദ്ദേഹം ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം പത്രക്കാർ കാണുകയുണ്ടായി പത്രക്കാരെ കാണുന്ന സമയത്ത് നാല് വർഷങ്ങൾക്ക് ശേഷം തടവറയിൽ നാല് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഈ പുതിയ മൃതമാസത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്തെല്ലാമാണ് അദ്ദേഹം അനുഭവിച്ചത് അതേ സംബന്ധിച്ച് വിശദമായി അദ്ദേഹം സംസാരിച്ച കാര്യം അതിലും വിശദമായി കാഴ്ചപ്പാട് പേജിൽ ഇന്ന് മലയാള മനോരമ നമുക്ക് തന്നിരിക്കുന്നു ആർ എസ് സന്തോഷ് കുമാറാണ് ആ വാർത്താ സമ്മേളനം കവർ ചെയ്ത് വിശദാംശങ്ങൾ നമുക്ക് എത്തിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ കാണുക ആദ്യം വെറുത്തവരും പിന്നെ സ്നേഹിച്ചു എങ്ങനെയാണ് ഭീകരവാദി എന്നാക്ഷേപിക്കപ്പെട്ട മതിനി തന്റെ ജയിൽ ജീവിതം നയിച്ചത് അതേ സംബന്ധിച്ച് ചോദ്യോത്തരം കാണുക അനിശ്ചിതത്തിൻ്റെ തടവറയിൽ കൊല്ലം എങ്ങനെയായിരുന്നു ബാംഗ്ലൂരിലെ ജയിൽ ജീവിതം മറുപടി ഇങ്ങനെയാണ് അറസ്റ്റിലായി ബാംഗ്ലൂരിലെത്തിയത് മുതൽ മലയാള മാധ്യമങ്ങൾ ഒഴികെ എല്ലാവരും എന്നെ കുടുംബീകരനായി ചിത്രീകരിച്ചു സഹതടവുകാരുടെ പെരുമാറ്റത്തിൽ അത് പ്രതിഫലിച്ചിരുന്നു ദേശദ്രോഹി എന്ന മട്ടിലായിരുന്നു അവരുടെ സമീപനം ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും മാറ്റമുണ്ടായി ജയിലിലെത്തിയ ദിവസം വീൽചെയർ ഉണ്ടാനും മറ്റും സഹായത്തിനു നിയോഗിക്കപ്പെട്ടത് ശേഖർ എന്ന സഹതടവുകാരനായിരുന്നു വാഹനമിടിച്ച് ഒരാൾ മരിച്ചതിനെ തുടർന്നുള്ള കേസായിരുന്നു അയാളുടേത് മൂവായിരം രൂപ പിഴയടയ്ക്കാനില്ലാത്തതിനാൽ മാസങ്ങളായി അയാൾ ജയിലിൽ കഴിയുകയായിരുന്നു ആദ്യ ദിവസം തന്നെ ശേഖർ തൻ്റെ നിസ്സഹായാവസ്ഥ പങ്കുവെച്ചു ജയിലിൽ കാണാനെത്തിയവരിൽ നിന്ന് മൂവായിരം രൂപ വാങ്ങിക്കൊടുത്തതോടെ അയാൾക്ക് മൂന്ന് ദിവസത്തിനകം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞു ഇത് ജയിലിൽ ചർച്ചയായി ഒരുപാട് പേർ സഹായ അഭ്യർത്ഥനമായി സമീപിച്ചു തുടങ്ങി പരമാവധി പേരെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ഭീകരവാദി എന്ന് മുദ്ര വൃത്തപ്പെട്ടയാൾ ജീവിതം കൊണ്ട് ജയിലിനുള്ളിൽ ഒരു മനുഷ്യസ്നേഹിയായി മാറി 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 മാറുന്ന അങ്ങനെ അങ്ങ അത്തരമൊരു ഭാവപരിവർത്തനം സംഭവിക്കുന്ന പ്രേക്ഷകരുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരവസ്ഥ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി മറ്റൊന്ന് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു എപ്രകാരമാണ് ഈ അറസ്റ്റ് സംഭവിച്ചത് രാഷ്ട്രീയമായി ബലിയാടാക്കുകയായിരുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെ കേരളത്തിലെ ബി ജെ പി എന്നെ കൊടുക്കാൻ ആസൂത്രിത നീക്കം നടത്തിയതായി വിശ്വസിക്കുന്നില്ല അതിനുള്ള തെളിവുകളുമില്ല എന്നാൽ രാജ്യത്തെ സംഘപരിവാറും മറ്റ് ഏജൻസികളും ആസൂത്രിത നീക്കം നടത്തിയാണ് എന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ എത്തിച്ചിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പി കാര്ക്ക് അക്കാര്യത്തിൽ പങ്കൊന്നുമില്ല എന്നാണ് മതിന് കരുതുന്നത് കർണാടക ബി ജെ പിക്ക് എൻ്റെ അറസ്റ്റിലൂടെ വലിയ രാഷ്ട്രീയ നേട്ടം വോട്ട് ബാങ്കുകളെ തൃപ്തിപ്പെടുത്താൻ ബി ജെ പി സർക്കാർ കൈക്കൊണ്ട നിലപാട് തന്നെയാണ് പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാരും തുടർന്നത് എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം അതുതന്നെയാണ് ബാംഗ്ലൂർ സ്ഫോടനക്കേസിന് പിന്നിൽ പോലീസിൻ്റെ മാസങ്ങളോളം നീണ്ട ആസൂത്രണമുണ്ട് നിരപരാഗിത്വം തെളിയിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ പോലീസ് ചമച്ച കേസായതിനാൽ പഴുതുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും കള്ളക്കേസാണല്ലോ എന്ന് ആശ്വസിക്കുകയും ചെയ്യുന്നു അബ്ദുള്ള സർമദനി ഇതുമായി ബന്ധിപ്പിച്ച് എന്ന് ഈ വാർത്ത പറയുന്നു ഇന്ന് മാധ്യമത്തിൻ്റെ നിലപാട് പേജിൽ സായി ഒരു ലേഖനമുണ്ട് പി സായി നാഥ് ഹിന്ദുവിൻ്റെ പത്രാധിപ സമിതിയിലെ അംഗമാണ് അദ്ദേഹം പരിധിവിട്ട ഇളവുകൾ കുബേരർക്ക് എന്ന ശീർഷകത്തിൽ നരേന്ദ്രമോദി എപ്രകാരമാണ് കോർപ്പറേറ്റുകളുടെ ഔരസപുത്രനായി പുത്രനായി പ്രവർത്തിക്കുന്നത് എന്ന് കഴിഞ്ഞ പത്ത് വർഷങ്ങളെ മുൻനിർത്തി നടത്തിയ ഒരു വിചാരം അധികം അദ്ദേഹം പരിഗണനയ്ക്കെടുക്കുന്നത് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന വാർഷിക ബജറ്റ് തന്നെയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേറ്റുകൾക്ക് കിട്ടുന്ന സൗജന്യത്തെ വിശദീകരിക്കുന്നു പി സായിനാഥ് ഈ മാധ്യമം ലേഖനത്തിൽ ഇനി ഇന്നത്തെ കാട്ടു കൊടിയ പാക് ഭീകരൻ എന്ന് സർക്കാരും പ്രതിപക്ഷവും ഒരുപോലെ പറയുന്ന ഹഫീസ് സയ്ദിൻ്റെ നിലപാട് കാശ്മീരിന് സ്വാതന്ത്ര്യം നൽകണമെന്നാണ് ആ നിലപാട് വൈദിക് എന്ന രാംദേവ് അനുയായിയായ പത്രപ്രവർത്തകൻ വൈദിക് എന്ന രാംദേവ് അനുയായിയായ പത്രപ്രവർത്തകൻ തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു ഇത് കേട്ടാൽ സാധാരണഗതിയിൽ ആർ എസ് എസ്സുകാർക്ക് ഹാലിള വേണ്ടതാണ് പക്ഷേ അതുണ്ടായില്ല അതെന്തുകൊണ്ട് ഈ കാർട്ടൂൺ കാണുക വൈദിക്കിൻ്റെ പ്രസ്താവം ആഭ്യന്തരമന്ത്രി രാജ്നാഥിൻ്റെ ചെവിയിൽ ഒരു ചെവിയിൽ കൂടി കടന്ന് മറ്റൊരു ചെവിയിലൂടെ പറന്നു പോവുക ചെയ് ആണ് ചെയ്തത് മറിച്ച് ഇതെല്ലാം വെറും രാജ്യമില്ല കോമാളികളുടെ പ്രസ്താവമാണെന്ന് സർക്കാർ ആശ്വാസം കൊള്ളുകൊള്ളുകയും ചെയ്യുന്നുവെന്ന് ഈ കേശവ് കാർട്ടൂൺ ഇൻഡ്യൂവിലൂടെ നമ്മോട് പറയുന്നു ഇനി ഇന്നത്തെ ചിത്രം ഒടുവിൽ കേരളത്തിൽ ഇടവപ്പാതി മുടിയാട്ടം തുടങ്ങി വടക്കൻ കേരളത്തിൽ അത് രൂക്ഷമാണ് തെക്കൻ കേരളവും പിന്നിലല്ല ഈ ചിത്രം കാണുക ഇത് അമ്പലപ്പുഴയിലെ കടലിരമ്പം പെരുമഴയിൽ മുടിയഴി മുടിയഴിച്ചാടുന്ന കടലും തകരുന്ന വീടുകളും ചേർന്ന ദൃശ്യം തേജസ് തേജസ് എന്ന പത്രം ഇന്ന് ഒന്നാം പുറത്ത് വന്നിരിക്കുന്നു ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ് ഇവ നൈസ് ഡി ഗുഡ് ബൈ